हेलो गाइस वेलकम बैक भोजन यूट्यूब चैनल की एल्मा स्वागत ए बॉस्को जोनी अब ए चानल आदमी का चानल सब्सक्राइब अब तोटे बेल कूड़ी एनेबल वो फ्रेंड्स इन ना मत रिव्यू वन अब नमुक रिव्यूल अब फ्रेंड्स इन नव्यू चाहिए सैकि ऋव्यू है सैकि मूं टाइप सैकि रोड बैक हईब्रिड अब एम टी वि ई मूं सैकि एम टी वि विभाग पेटर सैकि ऋव्यू है नाम നമ്മൾ റിവ്യൂ ചെയ്യുന്ന സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രോഗ് ബാഴ്സലോണ എന്ന് പറയുന്ന ഒരു സൈക്കിളിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാഴ്സലോണ എന്ന് പറയുന്ന പേര് ഇതിൻ്റെ ഫ്രെയിമിൽ തന്നെ നല്ലൊരു വലിപ്പത്തിൽ ഇതിൻ്റെ ഫ്രോഗിൻ്റെ കമ്പനിക്കാർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ സൈക്കിളിൻ്റെ ഫ്രെയിം വരുന്നത് ഫുൾ അലോയ് ആണ് അലോയ് 6061 ആണ് ഈ സൈക്കിളിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് ഈ സൈക്കിളിൻ്റെ 90% അതായത് 90% ഭാഗങ്ങളും അലോയ് തന്നെയാണ് അതുകൊണ്ട് നല്ലൊരു വെയ്റ്റ്ലെസ് ആണ് നല്ലൊരു 16 കിലോയിൽ മാത്രമേ ഈ സൈക്കിളിൽ വെയ്റ്റ് ഉള്ളൂ പിന്നീട് ഈ സൈക്കിളിൽ അത്യാവശ്യം ക്ലാസിക് ലുക്കും കാര്യങ്ങളിലൊക്കെ വേണ്ടി ഇതിൻ്റെ കളറ് നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ സൈക്കിളിൻ്റെ മുൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ സൂമിൻ്റെ ഹാൻഡിൽ ബാർസ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള ഹാൻഡിൽ ബാർസ് തന്നെയാണ് സൂം എന്ന് പറയുന്ന കമ്പനിയുടേത് ഇതിൻ്റെ ഹാൻഡിൽ സ്റ്റെമ്മിലേക്ക് വരുവാണെങ്കിൽ അതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൂമിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും അലോയ് ആണ് അതുകൊണ്ട് അതിലും വെയ്റ്റ് കുറവാണ് പുറകുവശത്തേക്ക് വരുമ്പോൾ ഷിമാനോയുടെ ടൂറിനെയാണ് ഇതിൻ്റെ പുറകിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡിറൈലർ എന്ന് പറയുന്നത് ഷിമാനോയുടെ ടൂറിനെയാണ് അതുപോലെ ഫ്രീ വീൽസ് വരുന്നതും ഷിമാനോയുടെ 7 സ്പീഡിൻ്റെ ഫ്രീ വീൽസ് ആണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ തന്നെ ഫ്രീ വീൽസ് ആണ് അതുപോലെ ചെയിൻ വരുന്നത് 7 സ്പീഡ് ചെയിനാണ് മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും ഷിമാനോയുടെ ടൂർണി തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് റിയറും ഫ്രണ്ടും ഷിമാനോയുടെ ടൂർണിയുടെ ഗിയർ സിസ്റ്റം തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷിമാനോയുടെ തന്നെ പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ എൻട്രി ഒരു നോർമൽ ബൈക്കുകളുടെയൊക്കെ സൈക്കിളുകളുടെയൊക്കെ ടൂർണി തന്നെയായിരിക്കും ഇതിൻ്റെ മുൻഭാഗത്തെ ഹബിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ക്വിക്ക് റിലീസാണ് ഈ സൈക്കിളിന് യൂസ് ചെയ്തിരിക്കുന്നത് മുൻഭാഗത്ത് അതുകൊണ്ട് നമുക്ക് വഴിയിൽ വെച്ച് പഞ്ചറോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൈക്കിൾ ഊരിയെടുക്കാനും സാധിക്കുന്നതാണ് അതുപോലെ സൂമിൻ്റെ ബ്രേക്സാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ ബ്രേക്സ് തന്നെയാണ് സൂം എന്ന് പറയുന്നത് അതും ഡിസ്ക് ബ്രേക്സാണ് അതുകൊണ്ട് നല്ലൊരു പവർഫുൾ ബ്രേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സ്പോക്ക് വരുന്നത് സ്റ്റീലാണ് അതുമാത്രമേ സ്റ്റീൽ ഈ സൈക്കിളിൽ കുറച്ച് വരുന്നുള്ളൂ അതോടൊപ്പം ഈ സൈക്കിളിൻ്റെ പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ പുറകുവശത്തും സൂമിൻ്റെ തന്നെയാണ് ഡിസ്ക് ബ്രേക്സ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ടയർ എന്ന് പറയുന്നത് ക്വിക്ക് റിലീസോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറകുവശത്ത് നമുക്ക് ഈ സൈക്കിളിൻ്റെ കാണാൻ സാധിക്കുന്നില്ല ഇനി ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ അതും സൂമിൻ്റെ കമ്പനിയുടെ തന്നെയാണ് വരുന്നത് അത് സസ്പെൻഷൻ വിത്ത് ലോക്ക് ഔട്ടാണ് വരുന്നത് നമുക്ക് സസ്പെൻഷൻ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ സൈക്കിളിൻ്റെ മുൻപിൽ ഫ്രോഗിൻ്റെ ഒരു എംബ്ലവും ആ കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇതിൻ്റെ പുറകിലെ ഡിറൈലറിൻ്റെ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് പോലത്തെ ഒരു കമ്പി വരുന്നുണ്ട് പിന്നീട് ഈ സൈക്കിളിൻ്റെ ഫ്രെയിമിൽ തന്നെ വളരെ വ്യക്തമായ ഇതാലോ ഈ 6061 ആണെന്ന് അവർ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ സൈക്കിളിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ ഈ സൈക്കിൾ എക്സ്ട്രാ ഞങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബെല്ല് നോർമൽ റേറ്റ് ഉള്ളത് പിന്നെ റിഫ്ലക്ടർ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് മാത്രമാണ് ഇതിൻ്റെ അത് എക്സ്ട്രാ വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഈ ഫ്രോഗ് ബാഴ്സലോണ എന്ന് പറയുന്ന സൈക്കിളിൻ്റെ അത്യാവശ്യ സ്പെക്കും കാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് വരുന്നതും അലോയ് തന്നെയാണ് സീറ്റ് പോസ്റ്റ് അലോയാണ് സീറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുഷ്യനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇരുന്നാലും നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് തരുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഈ സൈക്കിളിൽ നമുക്ക് ശരിക്കും തോന്നാറില്ല ഇതിൻ്റെ ഷിഫ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഷിമാനോയുടെ EZ520 1 സ്പീഡ് ഷിഫ്റ്റിംഗ് ആണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് ഈ സൈക്കിളിൻ്റെ ഓവറോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സൈക്കിളാണ് അതായത് under 20,000 rupees നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു സൈക്കിൾ തന്നെയാണ് ഫ്രോഗ് ബാഴ്സലോണ എന്ന് പറയുന്നത് ഇത് പിന്നീട് ഈ സൈക്കിളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിമ്മും കാര്യങ്ങളൊക്കെ അത് വരുന്നത് ഡബിൾ വാൽവ് അല്ലെങ്കിൽ റിംസ് തന്നെയായിരുന്നു ടയർ വരുന്നത് 27.5 ആണ് അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ടയറിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ് ആയാലും അതുപോലെ നമുക്ക് നമ്മുടെ നോർമൽ റോട്ടിൽ കൂടെ ആയാലും അത്യാവശ്യം നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് തന്നെ ഈ സൈക്കിൾ തരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ വെച്ചത് ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ബോട്ടിൽ ഹോൾഡറും എക്സ്ട്രാ അതിൻ്റെ അത് പിടിപ്പിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഓവറോൾ സൈക്കിളിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് നല്ലൊരു ലുക്കും കാര്യങ്ങളും തന്നെയാണ് സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും ഫ്രോഗ് ബാഴ്സലോണ എന്ന് പറയുന്ന സൈക്കിളെ കുറിച്ച് ഏകദേശ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് under 22,000 താഴേക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് ചില സമയങ്ങൾക്ക് ചില സമയങ്ങളത് മാറി മറിഞ്ഞൊക്കെ റേറ്റ് വരാറുണ്ട് അപ്പോൾ ഇത് ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണ്ടേ അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും
ഒരു എം ടി ബി സൈക്കിൾ അല്ലെങ്കിൽ അണ്ടർ 22,000 ബഡ്ജറ്റിൽ ഒരു സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു വരരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.